ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനായാലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും എല്ലാം അടങ്ങിയ ഒരു റെസിപ്പി. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി ആട്ടുണ്ടാവും, ഉഴുന്നരക്കുണ്ടാവും, ഒന്നും ചെയ്യേണ്ട കേട്ടോ, അരി കുതിർക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വെച്ചൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അര കിലോ കപ്പ എടുത്തിട്ടുണ്ട്, അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കപ്പ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നല്ലപോലെ വെള്ളവും ചേർത്ത് ഒരു ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിക്കുക. വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാൻ നോക്കട്ടെ. വെള്ളം കൂടുതൽ വെക്കുക, കാരണം അതിൻ്റെ പശപശപ്പ് പോകാൻ വേണ്ടിയാണ്. ഈ കപ്പയ്ക്ക് ഒറ്റ വിസിൽ മതിയായിരുന്നു. ഓരോരുത്തരും എടുക്കുന്ന കപ്പയുടെ അതിനനുസരിച്ച് സ്റ്റീമിൻ്റെ അളവിന് വ്യത്യാസം വരും. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാറുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയും മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഇത് ഏറ്റവും അവസാനം ആവശ്യമുണ്ട്, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഈ പാനിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പാൻ എടുക്കണമെങ്കിൽ എടുക്കുക. ഇതിൽ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിനി സവാളയൊക്കെ ചേർക്കേണ്ട. അപ്പോൾ ആ എന്തെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ വിട്ടു പോകുന്നുള്ളൂ കേട്ടോ. ഞാനപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി, മൂന്നാല് പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് ആദ്യം തന്നെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കടിക്കണത് നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു വലിയ സവാള തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇടുക, ഒന്നും കൂടി വഴറ്റിയെടുക്കുക, ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതട്ടോ. ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണേ. അപ്പോൾ നമ്മൾ വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിടും. ഇതെല്ലാത്തിനും കൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും കേട്ടോ. ഒട്ടും സമയം വേണ്ട, കാരണം കപ്പ നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് അപ്പുറത്തടുപ്പത്ത് വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർക്കേണ്ടത്, ഒരു ടേബിൾ സ്പൂൺ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കേണ്ടത്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും ഞാനിതിൽ ചേർക്കാനുള്ള, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെപ്പർ പൗഡറോ കാശ്മീരി മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുപാട് മസാലയുടെ കുത്തൽ വേണ്ടാലോ എന്ന് ഓർത്തിട്ട് ഇത്രയും മാത്രം ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന കപ്പ അത്യാവശ്യം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക, നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ പുട്ടോ ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഒരു സാധനങ്ങളും വേണ്ട. ഞാൻ അര കിലോ കപ്പയാണ് എടുത്തത്. മൂന്നാൾക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള കപ്പയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, ഇത് തന്നെയാണ് കഴിച്ചത് കേട്ടോ. അതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത്, കാരണം ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട്. കപ്പയിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞില്ല. കപ്പയിലെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു കുറുകുറുപ്പായിട്ടിരിക്കും. അപ്പോൾ അതിൽ നല്ലത് ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ അര ഗ്ലാസ് ചൂടുവെള്ളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പെരണ്ടിരിക്കണം അതിനനുസരിച്ച്. ഞാൻ എന്തായാലും അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ കപ്പയൊക്കെ ഒന്നും കൂടി കുത്തി ഉടച്ച് ചേർത്ത് കൊടുക്കുക. മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. നല്ല കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഒറ്റ ആവി കയറുമ്പോൾ തന്നെ വേവണ കപ്പയായിരുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒന്നിളക്കി യോജിപ്പിക്കുക. ആ മസാലകളൊന്ന് പിടിക്കാൻ വേണ്ടി തീ സിമ്മി തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു പിടി നല്ല പച്ച തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. ഒരു ഇത്തിരി നേരം അടച്ചു വയ്ക്കുക. തീ കത്തിക്കേണ്ട, സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അത് അവിടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. കാരണം പാൻ നന്നായിട്ട് ചൂടായി കിടക്കണതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വാടും, ചെറുതായിട്ടൊന്ന് വാടി കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ചു വെച്ചേക്കണം മുട്ട ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കഴിക്കണത് എപ്പോഴാണോന്ന് വെച്ചാൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കണത് രണ്ട് പപ്പടം ചെറുതായിട്ട് നുറുക്കി വറുത്ത് അതിലേക്ക് ചേർക്കേണ്ടത്. പപ്പടം നമ്മൾ എപ്പോഴാണോ കഴിക്കണത് അപ്പം മാത്രം ചേർക്കാവൂ. നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അത് തണുത്തു പോയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ രണ്ട് പപ്പടം കുരുകുരാന്നോ നീളത്തിലോ കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കഴിക്കുക. അപ്പോൾ പപ്പടത്തിൻ്റെ ക്രഞ്ചിനെസ്സും
സവാളയുടെ ക്രഞ്ചിനെസും അതുപോലെ മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടി നല്ല ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നേരമൊന്നുമില്ല, കപ്പയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. കണ്ട മുട്ടയും പപ്പടവും സവാളയും തേങ്ങയും എല്ലാം കൂടി ചേർന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കപ്പ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. എന്നും ഒരുപോലെ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഒരു കറി പ്ലേറ്റിൽ കുറച്ച് കപ്പ എടുത്തിട്ട് ഒരു ഏറ്റവും നല്ലത് ഇതിന് കട്ടൻ ചായയാണ്, പക്ഷെ ഞാൻ പാൽ ചായ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും, വേറെ പണികളൊന്നും ഇല്ലല്ലോ നമുക്ക്. പിന്നെ ഒരു മൂന്നാൾക്ക് ലാവിഷായിട്ട് കഴിക്കാൻ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇത്. അപ്പോൾ വല്ലപ്പോഴും കപ്പ കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയാനും മറക്കണ്ട കേട്ടോ. ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.